ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രൂ ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ നമ്മളെ ക്യാപ്സ്യൂൾ മോഡാണ്. ക്യാപ്സ്യൂൾ ഒരു മിനി ക്യാപ്സ്യൂൾ മോഡാണിത്. അപ്പോൾ ഒരു അടിപൊളി മോഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മോഡ് മേക്ക് ചെയ്തിട്ടുള്ള മാഡ് ബോക്സ് എന്നുള്ള യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ മോഡ്. മോഡിൻ്റെ സ്പെക്കൊക്കെ നോക്കുകയാണ്, ഒരു അടിപൊളി മോഡ് തന്നെയാണ്. നല്ല കാണാൻ നല്ല രസമുണ്ട്, കണ്ടില്ലേ? ക്യാപ്സ്യൂൾ എന്നാണ് ഈ ഒരു മോഡിൻ്റെ പേര്. ഈ ഒരു മോഡ് ഇപ്പോൾ റിലീസായിട്ടൊന്നുമില്ല, പക്ഷേ നമുക്ക് റിവ്യൂവിന് തന്നിക്കുകയാണ്. അപ്പം റിവ്യൂ ചെയ്യാണ്. ഈ ഒരു മോഡ് റിലീസൊന്നും ആയിട്ടില്ല, റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല എന്നാണ് മാഡ് ബോക്സ് ആ യൂട്യൂബ് ചാനൽ ഓണർ പറഞ്ഞത്. അപ്പോൾ റിലീസ് ഡേറ്റൊന്നും എനിക്കറിയില്ല. പിന്നെ ഈ ഒരു മോഡിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഉള്ളിൽ ഏകദേശമൊക്കെ തോന്നുന്നു 3, 4, 5, 6, 7, 8 ഏകദേശം കുറച്ച് സീറ്റ്സ്, 8 സീറ്റ്സ് ആണ്ട് ഉണ്ട് ഡ്രൈവറിൻ്റെ കൂട്ടാണ്ട് തോന്നുന്നു. കുറച്ച് സീറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ നല്ല വലിയ വൈപ്പറാണ്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളി മോഡാണ്. പിന്നെ ഈ ഒരു മോഡിൻ്റെ സ്പെക്കൊക്കെ നോക്കാൻ അത്യാവശ്യം നല്ല സ്പീഡ് കയറുന്നുണ്ട്. ഒരു ചെറിയൊരു വണ്ടി ആയാലോ, കാരണം നല്ല സ്പീഡുള്ളൊരു മോഡ് തന്നെയാണ്. പിന്നെ ബ്രേക്കിംഗ് അത്യാവശ്യത്തിനുണ്ട്, പിന്നെ റിവേഴ്സ് സ്പീഡ് അത്യാവശ്യത്തിനുണ്ട്. പിന്നെ സസ്പെൻഷൻ അങ്ങനെയൊന്നുമില്ല, കാരണം ഇതൊരു ചെറിയൊരു മിനി വണ്ടിയാണല്ലോ. അപ്പോൾ അത്ര സസ്പെൻഷൻ ഒരു അത്ര ഒന്നുമില്ല എന്നല്ല, സസ്പെൻഷനൊക്കെ ഉണ്ട്, പക്ഷേ അത്ര ഓവറായിട്ടൊന്നുമില്ല. ഓക്കെ, ഒരു വണ്ടിക്ക്, ചെറിയ വണ്ടിക്ക് വേണ്ടി അത്ര സസ്പെൻഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ അറിയണത്, നമ്മളെ നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് മറിയാൻ സാധ്യത ഉണ്ട്, ചില രീതിയിൽ ബ്രേക്ക് പെട്ടെന്ന് പിടിക്കുമ്പോൾ. കാരണം ചെറിയൊരു വണ്ടി ആയ സ്ഥിതിക്ക് അത് ഉണ്ടാവും, സ്വാഭാവികമായിട്ടത് ഉണ്ടാവും. കാരണം ചെറിയൊരു വണ്ടി ഓടിച്ച് പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഓടിച്ചാൽ ചിലപ്പോൾ ഒന്ന് കറങ്ങാനോ അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ട്. എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല, പക്ഷേ ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇതാണിപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ. ഇൻറ്റീരിയറൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളെ മാഡ് ബോക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റിയറിംഗ് കണ്ടു, നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മാപ്പ് സ്ക്രീന് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ രണ്ട് മിറർ തന്നെ ഉള്ളിൽ അവർ കൊടുത്തിട്ടുണ്ട്, ആ രണ്ട് മിററും വർക്കിംഗ് തന്നെയാണ്. പിന്നെ ഒരു വലിയ വൈപ്പറുണ്ട്. പിന്നെ 3 അനിമേഷൻ ആണ് ഈ ഒരു മോഡിന്. പിന്നെ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഈ ഒരു മോഡ് റിലീസായിട്ടില്ല. അപ്പോൾ ആരും എന്താ ഡൗൺലോഡ് ലിങ്കൊന്നും ചോദിച്ച് വരേണ്ട, അത് റിലീസായിട്ടില്ല. റിലീസ് ഡേറ്റും പിന്നെ അതേപോലെ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സൊക്കെ നമ്മളെ മാഡ് ബോക്സിൻ്റെ യൂട്യൂബ് ചാനലായിരിക്കും അവർ അറിയിക്കുക. അപ്പോൾ നിങ്ങളെന്തായാലും, ഞാൻ ലിങ്ക് എന്തായാലും താഴെ കൊടുക്കുക, നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന് 3 അനിമേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മളെ വണ്ണസ് പോകുന്നുണ്ട്, കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ 3 അനിമേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു പെട്രോൾ പമ്പിലേക്ക് കയറ്റിയിട്ടിട്ട് അനിമേഷൻ ഒക്കെ നോക്കാം, കണ്ടില്ലേ? നല്ല രസമുള്ളൊരു വണ്ടിയാണ്, നല്ല ലുക്ക് ഉണ്ട്. എന്തായാലും കണ്ടില്ലേ മോനെ പുളിസാരം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ ടയറൊക്കെ നല്ല രസമുണ്ട്. ടയറിന് എന്തോ ഒരു ലൈറ്റൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് നൈറ്റ് മോഡിൽ നോക്കാം. ഓക്കെ, ബ്രേക്ക്, ഹാൻഡ് ബ്രേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ നമ്മളെ, കണ്ടില്ലേ, ബാക്കിൽ നിന്ന് ഡോർ ഓപ്പൺ ആവുന്നതാണ്. ഡോർ നല്ല രസമുണ്ട്, കണ്ടില്ലേ? ഓപ്പൺ ആവുന്നുണ്ടല്ലേ. ഓപ്പൺ ആവുമ്പോൾ ഒരു കോണി, ഒരു കയറാനുള്ളൊരു സ്റ്റെപ്പ് വരുന്നുണ്ട്, കണ്ടില്ല? നിങ്ങൾ, ഞാൻ ഒന്ന് ശ്രദ്ധിക്കുന്ന സൂം ചെയ്ത് കാണിച്ചു തരാം, കണ്ടില്ലേ? അവിടെ ഒരു സ്റ്റെപ്പ് പോലത്തെ ഉണ്ട്. ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ കാണിച്ചു, കണ്ടില്ലേ? അതൊരു സ്റ്റെപ്സ് പോലെ 3 സ്റ്റെപ്പുകളായിട്ട് വന്നിട്ടുണ്ട്. അത് വണ്ടിയിൽ നിന്ന് ആർക്കെങ്കിലും ഞാൻ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അതിൽ കൂടെ അങ്ങനെ ഇറങ്ങാനാണ് 3 സ്റ്റെപ്പ്. പിന്നെ സീറ്റിലൊന്നും ടെക്സ്ചർ കൊടുത്തിട്ടില്ല, അതിന് കൊടുക്കുമെന്നറിയില്ല. ഇപ്പോൾ ഒരു ടെക്സ്ചറൊക്കെ ഒരു വൈറ്റ് കളർ, കണ്ടില്ലേ? ഒരു വൈറ്റ് കളറിലാണ് സീറ്റൊക്കെ ചെയ്തിട്ടുള്ളത്, കണ്ടില്ലേ? ഇതാണിപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഒരേ അനിമേഷൻ ഗീ നോക്കാം. ഓക്കെ, ഫസ്റ്റ് അനിമേഷൻ ഗീ, ആ അനിമേഷൻ ഗീയുടെ മുമ്പ് ഇതാ വൈപ്പർ ഒന്ന് നോക്കാം, കണ്ടില്ലേ? വൈപ്പർ, ഓ മോനെ, വേറെ ലെവൽ. ഒരൊറ്റ വൈപ്പറേ ഉള്ളൂ, പക്ഷെ നല്ല രീതിയിൽ തന്നെ എല്ലാ സ്ഥലത്തേക്കും എത്തുന്നുണ്ട് വൈപ്പർ. ഫസ്റ്റ് അനിമേഷൻ ഗീ ഓൺ ആക്കി ഇനി. ഓക്കെ, ഇതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ വർക്കിംഗ് ആണേ. ഫസ്റ്റ് അനിമേഷൻ ഗീ, ആ ഫസ്റ്റ് അനിമേഷൻ ഗീ ഉള്ളിലാണ്, കണ്ടില്ലേ? നമ്മൾ ആ ഒരു സ്റ്റിയറിംഗ് ഒന്ന് ബാക്കിക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാപ്പ് സ്ക്രീനിൻ്റെ ബാക്കിൽ നിന്നായിട്ട് നമ്മളെ ടോപ്പ് വ്യൂ കാണുന്ന ഒരു ക്യാമറ ഉണ്ടല്ലോ, ടോപ്പിൽ നിന്ന് അടിയിലേക്ക് കാണുന്ന ഒരു ക്യാമറ ഉണ്ട്. അത് ഞാൻ മാഡ് ബോക്സിലല്ലേ, ചില മോഡ്സിലൊക്കെ ആ ഒരു ടോപ്പ് വ്യൂ ഉള്ള ക്യാമറ ഉണ്ടാവാറുണ്ട്. അതാണ്, കണ്ടില്ല? ഇങ്ങനെ മേലെ നിന്ന് ഇങ്ങനെ കാണുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ ആ മാപ്പ് സ്ക്രീനിൻ്റെ ബാക്കിലായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. അത് അനിമേഷൻ ഓൺ ആക്കുമ്പോൾ അത് ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗും ജസ്റ്റ് ഒന്ന് പിന്നോട്ടാവുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ അനിമേഷൻ എന്താ നോക്കട്ടെ. രണ്ടാമത്തെ അനിമേഷൻ നമ്മളെ മാപ്പ് സ്ക്രീൻ ഉണ്ടല്ലേ, മാപ്പ് സ്ക്രീൻ ഒന്ന് അളകുന്നതാണ് രണ്ടാമത്തെ അനിമേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് മാപ്പ് സ്ക്രീൻ ഇങ്ങനെ സാധാ പോലെ ഇരിക്കുമ്പോൾ ഒന്ന് ഡ്രൈവറിന് നല്ലപോലെ കാണാനുള്ള രീതിയിലാണ് ആവണതാണ്.
അതെന്തായാലും കുഴപ്പമില്ല, നല്ലൊരു ഇത് തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ അനിമേഷൻ കുറച്ചുകൂടി വ്യത്യസ്ത അനിമേഷൻ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളിന്ന് ആ ഉള്ളിന്ന് സീഡ്സൊക്കെ ഇങ്ങനെ കറങ്ങിയതാണ്ടല്ലേ, നമ്മൾ ഉള്ളിലുള്ള ആ സീഡ്സൊക്കെ ഒന്ന് കറങ്ങുന്നതാണ് മൂന്നാമത്തെ അനിമേഷക്ക്. അതിന് അത് കറങ്ങുന്നതിനനുസരിച്ചിട്ട് തന്നെ നമ്മളെ വണ്ടി ഒന്ന് ചെറുതായിട്ട് താഴുന്നുണ്ട്, കണ്ടില്ലേ. ആ സീറ്റ് ബാക്കിലുള്ള സീറ്റ്സ് മാത്രം കേട്ടോ, ഫ്രണ്ടിലുള്ള ഡ്രൈവറിൻ്റെ സീറ്റും കറങ്ങില്ല, പിന്നെ ഡ്രൈവറിൻ്റെ സൈഡിലുള്ള സീറ്റും കറങ്ങില്ല, ബാക്കിയുള്ള പാസഞ്ചേഴ്സൊക്കെ ഇരിക്കുന്ന ആ ഒരു സീറ്റ് കറങ്ങിയിട്ട് ഇങ്ങനെ ആവണതാണ് മൂന്നാമത്തെ അനിമേഷൻ കി. അപ്പോൾ ഇതൊക്കെയാണ് അനിമേഷങ്കിൽ വരുന്നത്. ഒരു ചെറിയൊരു മോഡാണെങ്കിലും മൂന്ന് അനിമേഷങ്കിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അനിമേഷങ്കി തന്നെയാണ് മൂന്നും. അപ്പോൾ നല്ല രസമുണ്ട് എന്തായാലും കളിക്കാൻ, ഒരു അടിപൊളി മോഡാണ്. അപ്പോൾ ഇത് റിലീസായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഈ ഒരു മോഡ് ട്രൈ ചെയ്യണോ. ഇത് ഫ്രീ മോഡാണ്, ഓക്കെ. ഇതൊരു പ്രോ മോഡൊന്നല്ല, ഇതൊരു ഫ്രീ മോഡാണ്. മേലെ എന്തോ മാക്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വീലൊക്കെ കണ്ടില്ല, അല്ല ഒരു ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്, ഒരു കപ്പൽ എന്താണ് ക്യാപ്സ്യൂൾ എന്നാണ് ഈ ഒരു മോഡിൻ്റെ പേര്. അപ്പോൾ അതൊക്കെ എഴുതിയിട്ടുണ്ട് ഫ്രണ്ടിൽ ക്യാപ്സ്യൂളിന്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഈ ഒരു മോഡിൻ്റെ നൈറ്റ് നൈറ്റ് വിസിബിലിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെന്താ നൈറ്റിലെത്തിയിട്ടുണ്ട്, നൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ലൈറ്റ് അത്ര അധികം ലൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, കാരണം ഇതൊരു ചെറിയൊരു വണ്ടിയാണ്. അപ്പോൾ അത്ര ലൈറ്റ്സ് ഒന്നും പ്രതീക്ഷിക്കുന്നു. എന്നാലും നമ്മൾ വിസിബിലിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതാ ഒരു ലൈറ്റ് ഉള്ള എൽ ഇ ഡി ലൈറ്റ് ആയിട്ടുള്ളത് പറഞ്ഞാൽ നമ്മളെ ടയറിൻ്റെ ഒരു കിറ്റോറായിട്ടൊരു ലൈറ്റ് ഉണ്ട്, കണ്ടില്ല, ഒരു ഗ്രീന് റെഡ് യെല്ലോ ആയിട്ട് ലൈറ്റ് ഉണ്ട്. അത് നമ്മൾ വീൽ ഇങ്ങനെ കറങ്ങണതിനനുസരിച്ച്, ടയർ ഇങ്ങനെ കറങ്ങണതിനനുസരിച്ചിട്ട് അത് ഇങ്ങനെ കാണാൻ രസം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്കൊരു ചെറിയൊരു ക്ലിയർ കുറവ് പോലെ ഉണ്ട്, അത് അങ്ങനെ സൂം ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് റിലീസായതിൻ്റെ ശേഷം കളിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ നമ്മളെ റിവേഴ്സിൻ്റെ ലൈറ്റ് വർക്കിംഗ് ആണ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും ഫ്രണ്ടിലും ബാക്കിലും വർക്കിംഗ് ആണ്, പിന്നെ ലൈറ്റും വർക്കിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഉള്ളിലിരുന്നിട്ടുള്ള ഓടിക്കുന്ന ഒരു വിസിബിലിറ്റി. നല്ലൊരു വിസിബിലിറ്റി തന്നെ കിട്ടുന്നുണ്ട്, ലൈറ്റിൻ്റെ ഇഷ്യൂ കോർണർ ഇഷ്യൂ ഒന്നുമില്ല. അതൊരു ചെറിയൊരു വണ്ടിയായ കാരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് ലൈറ്റ് വിസിബിലിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് രാത്രിയൊക്കെ വണ്ടി ഓടിച്ച് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മോഡിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നിങ്ങൾ റിലീസായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കളിച്ച് നോക്കുക. ഇനി റിലീസ് ഡേറ്റ് ഒന്നും എന്നാണെന്നൊക്കെ അറിയില്ല, അതുകൊണ്ട് മാഡ് ബോക്സിൻ്റെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് അതിലായിരിക്കും മോർ അപ്ഡേറ്റ്സ്, ഈ ഒരു മോഡിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാതെ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.